ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാകുന്ന നടുവേദന, അതിനുള്ള കാരണങ്ങൾ, അതിനുള്ള പരിഹാരം എന്തൊക്കെയാണെന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഗർഭിണികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ നടുവേദന അല്ലേ. അപ്പോൾ ഈ നടുവേദനയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് വയർ വികസിക്കും തോറും ഗർഭിണിയുടെ നടുവിൽ ഭാരം കൂടി വരുന്നു. ഇതാണ് നടുവേദനയ്ക്കുള്ള മെയിനായിട്ടുള്ള റീസൺ. നടുവിനും പെൽവിക് ബോൺ അതായത് ഇടുപ്പലിനുമാണ് വേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. കുഞ്ഞ് വളരും തോറും നടുവേദനയുടെ ആധിക്യവും വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ഇടുപ്പല് വികസിക്കുവാൻ തുടങ്ങുന്നതോടെ വേദന കൂടാനായിട്ടാണ് സാധ്യത. ഗർഭകാലത്തിന് മുമ്പ് തന്നെ നടുവേദനയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഗർഭിണി ആകുമ്പോൾ ഈ നടുവേദനയുടെ ആധിക്യം അല്ലെങ്കിൽ ഗാഢത കൂടി വരാനായിട്ടാണ് സാധ്യത. ഗർഭപാത്രം വികസിക്കുന്നതോടെ ചിലർക്ക് അടിവയറിലും വേദന അനുഭവപ്പെടാം. ഗർഭിണികൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നട്ടെല്ല് നിവർത്തി വേണം ഇരിക്കാൻ. ഹോർമോൺ വ്യതിയാനം ഗർഭകാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഗർഭകാലത്തെ കാൽസ്യം കുറവ് നിമിത്തം അമ്മയ്ക്ക് സന്ധിവേദന, ലിഗ്മെൻറ്റുകളിലെ വേദന തുടങ്ങിയതൊക്കെ കണ്ടുവരാം. അപ്പോൾ നമുക്ക് കാൽസ്യം ഗുളികയും അതുപോലെ തന്നെ ഇരുമ്പ് സത്ത് അടങ്ങിയ അയൺ ഗുളികയും എന്തായാലും കഴിച്ചേ മതിയാവുള്ളൂ. ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ ഡോക്ടർ പറയുന്ന സമയത്ത് ഈ ഗുളിക കഴിച്ചില്ല എന്നുണ്ടെങ്കിലും നടുവേദന കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഗർഭിണികൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നട്ടെല്ല് നിവർത്തി വേണം ഇരിക്കാനും കിടക്കാനായിട്ടൊക്കെ. അതുപോലെ തന്നെ മുട്ടുകൾക്കിടയിൽ തലയിണ വെച്ചതിന് ശേഷം ഒരു വശത്തേക്ക് ചരിഞ്ഞ് കിടക്കുന്നതും നടുവേദന കുറയ്ക്കുന്നതിന് ഒരുപാട് സഹായിക്കുമോ. കുഞ്ഞ് കൂടുതൽ ഇത് കുഞ്ഞിന് കൂടുതൽ ഓക്സിജൻ കിട്ടാനായിട്ടും അതുപോലെ തന്നെ രക്തപ്രവാഹം കൂട്ടാനായിട്ടും ഒരുപാട് സഹായിക്കും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വയർ കാരണം മുന്നിലേക്ക് ആയാനുള്ള പ്രവണത കൂടി ഈ സമയത്ത് ഉണ്ടാവും. ഇത് നടുവേദന വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. എപ്പോഴും നിവർന്നിരിക്കാനും നിവർന്ന് നടക്കാനും ശ്രദ്ധിക്കുക. ഗർഭിണിക്ക് വിശ്രമം വളരെ ആവശ്യമാണ്. അതായത് ഗർഭകാലത്ത് വിശ്രമം നമുക്ക് അത്യാവശ്യം തന്നെയാണ്, പ്രധാനമായിട്ടും 3 മാസങ്ങളിൽ. എന്നാലും 3 മാസത്തിന് ശേഷം പ്രസവകാലം വരെയും വിശ്രമം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗർഭിണികൾ അത്യാവശ്യം വേണ്ട വിശ്രമം എടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നടുവളയാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ നടുവേദന കുറഞ്ഞിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും.